വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പഠിക്കാനും പാർക്കാനും ഒരിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കെ എസ് ടി എ തൃത്താല ഉപജില്ലാ കമ്മിറ്റി കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വടക്കേ വെള്ളടിക്കുന്നിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. വീടിന്റെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ഭവന നിർമ്മാണ ചെയർമാൻ കെ പ്രസാദ് അധ്യക്ഷനായി. വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളുടെ വിതരണം മുൻ MLA വി കെ ചന്ദ്രൻ നിർവഹിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറയും നിർവഹിച്ചു. PP ഷാജു, ES ശ്രീകല, PN മോഹനൻ, TP മുഹമ്മദ് മാസ്റ്റർ, MK നൌഷദ് അലി, MA അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. വളരെ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. KSTA കേരളത്തിലാകെ നടപ്പിലാക്കുന്ന മാതൃകാപരമായ അഭിനന്ദനാർഹമായ പദ്ധതിയാണ് കുട്ടിക്കൊരു വീട്. തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ വീടില്ലാത്തവരെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് കേരളത്തിലാകെ ഓരോ സബ് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ 166 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന, അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണം കണ്ടെത്തി വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് കുട്ടിക്കൊരു വീട്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നിർവഹിച്ചപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കുഴൽമന്നത്ത് KSTA സബ് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ ഉദ്ഘാടനവും നടത്താൻ അവസരമുണ്ടായി. ഇപ്പോൾ തൃത്താല സബ് ജില്ലാ കമ്മിറ്റിയുടെ വീട് കൈമാറ്റവും നടക്കുകയാണ്. KSTAയുടെ തൃത്താല സബ് ജില്ലാ കമ്മിറ്റിയെ സമയബന്ധിതമായി ഈ വീട് നിർമ്മിച്ച് പൂർത്തിയാക്കുന്നതിന് നേതൃത്വം കൊടുത്ത സബ് ജില്ലാ കമ്മിറ്റിയെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇത് മറ്റെല്ലാ സംഘടനകൾക്കും മാതൃകയാക്കാവുന്നതാണ്. KSTA സൃഷ്ടിച്ച ഈ മാതൃക നമ്മുടെ നാട്ടിലെ മറ്റ് സർവീസ് സംഘടനകളും ഇതര സംഘടനകളും, സർവീസ് സംഘടനകൾ മാത്രമല്ല ഇതര സംഘടനകളും കൂട്ടായ്മകളും പകർത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ മാതൃക പകർത്താവുന്നതാണ്. CPIM നേരത്തെ തന്നെ ഇങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. തൃശൂരിൽ നടന്ന CPIMന്റെ സംസ്ഥാന സമ്മേളനം കേരളത്തിലാകെ 2000 വീടുകൾ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഓരോ ലോക്കൽ കമ്മിറ്റിയും അർഹനായ അല്ലെങ്കിൽ അർഹയായ ഒരു ഗുണഭോക്താവിന് വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏറെക്കുറെ അത് എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കേരളം ആസ്വദിച്ചെറിഞ്ഞ അറേബ്യൻ രുചി ഇനി നമ്മുടെ കൂറ്റിനാടും. അറേബ്യൻ ചൈനീസ് വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളിൽ തനിമയോടെ സൽക്കരിക്കാൻ ടോപ്പ് ചിക്കൻ റെസ്റ്റോറന്റ് 8-ാമത് ഔട്ട്ലെറ്റ് കൂറ്റിനാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. രുചിയുടെ താളമേളങ്ങൾ ഇനി കൂറ്റിനാട് ടോപ്പ് ചിക്കനിൽ. ടോപ്പ് ചിക്കൻ റെസ്റ്റോറന്റ് വലിയ പള്ളിക്ക് എതിർവശം, കൂറ്റിനാട്.